കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ഏഷ്യാനെറ്റിലെ ബിനുവി ജോണിനെതിരെ ആസൂത്രിത നീക്കവുമായി കേരളത്തിലെ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നു. രാഷ്ട്രീയക്കാരിൽ ആരോടും ഒരു ഭീതിയോ പ്രീതിയോ കാട്ടാതെ ശക്തമായി മാധ്യമപ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയക്കാരുടെ മുഖത്ത് നോക്കി ധീരമായി തന്നെ തൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ബിനുവി ജോണിനെ ഇപ്പോൾ കേരളത്തിലെ CPM ഭരണകൂടം ആസൂത്രിതമായ നീക്കത്തിലൂടെ തകർക്കാൻ ഒരുങ്ങുകയാണ്. CPMന്റെ തൊഴിലാളി സംഘടനയായ CITUവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ സംയുക്ത പണിമുടക്കിൻ്റെ അന്ന് രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറെയും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത ഓട്ടോക്കാരനെയും ഓഫീസിലേക്ക് പോയ ജോലിക്കാരിയെയും പണിമുടക്ക് നടത്തിയവർ അതിക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തെ മാർച്ച് 28 ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ചർച്ച ചെയ്തതിനും അങ്ങേയറ്റം അപലപനീയമായ ആ അക്രമത്തെ ന്യായീകരിച്ചതും മർദ്ദനമേറ്റവരെ പരിഹസിച്ചും മുൻമന്ത്രിയും CITU നേതാവും MPയുമായ എളമരം കരീം നടത്തിയ പ്രസ്താവനയെ വിമർശിച്ചതിനുമാണ് കരീമിൻ്റെ പരാതിയിൽ അങ്ങേയറ്റം രഹസ്യമായി ബിനുവി ജോണിനെതിരെ പിണറായിയുടെ പോലീസ് ക്രിമിനൽ കുറ്റം ചാർത്തി കേസെടുത്തിരിക്കുന്നത്. വളരെ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സജീവമായ കേസിൽ നേരിട്ട് ഹാജരാകാനാണ് കൻ്റോൺമെൻ്റ് പോലീസ് ബിനുവിന് കർശന നിർദ്ദേശം നൽകിയത്. പൊതുജനജീവിതത്തെ അങ്ങേയറ്റം ദോഷകരമായി ബാധിച്ച പണിമുടക്കിൽ പ്രാണന് വേണ്ടി പിടയുന്ന രോഗിയെ ആശുപത്രിയിലെത്തിച്ചതിനും യാത്രാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിനും ജോലിക്ക് പോയതിനും പൊതുജനത്തിന് മർദ്ദനമേറ്റ സംഭവത്തെ വാർത്തയാക്കി ജനാധിപത്യത്തിൽ അനുവദനീയമായ മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചതിനും ക്രൂരമായ മർദ്ദനത്തെ ചോദ്യം ചെയ്തതിനും അന്ന് സമാനതകളില്ലാത്ത ഭീഷണികളാണ് ബിനുവി ജോൺ നേരിട്ടത്. മതിൽ ചാടി തൻ്റെ വീട്ടിലെത്തിയ CITUക്കാർ ബിനുവിനെ ഭീഷണിപ്പെടുത്തുകയും ബലാത്കാരമായി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുമരിൽ പോസ്റ്റർ പതിക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണെന്ന് പറഞ്ഞ് ബിനുവിന് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയ പോലീസ് കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണം തന്നെ ആണെന്നാണ്. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, കേസുമായി ബന്ധപ്പെട്ടവരെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത്, ഇങ്ങനെ പോകുന്നു ഭരണഘടന ഉറപ്പുതരുന്ന പൊതുജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച രാഷ്ട്രീയ ഗുണ്ടായിസത്തെ ചോദ്യം ചെയ്ത് നിഷ്പക്ഷമായി ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകന് പിണറായി പോലീസ് നൽകിയിരിക്കുന്ന നിബന്ധനകൾ. രാജ്യദ്രോഹക്കുറ്റം ചെയ്ത ക്രിമിനലുകളോടെന്ന പോലെ തന്നെ പോലീസ് വേട്ടയാടുന്നത് തിരിച്ചറിഞ്ഞ ബിനുവി ജോൺ ആഭ്യന്തര വകുപ്പിൻ്റെ തിട്ടൂരത്തിൻ്റെ മുമ്പിൽ പേടിച്ച് പിന്മാറാതെ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് അവറിൽ നൽകിയ മറുപടി കേട്ട് തരിച്ചിരുന്നു പോയി പിണറായി പട എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ന്യൂസ് അവറുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം മാർച്ച് 28 രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്കിനെ കുറിച്ച് ന്യൂസ് അവർ ചർച്ച ചെയ്തിരുന്നു. അന്ന് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ, ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ പേരിൽ മലപ്പുറത്ത് യാസർ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച് മൂക്കിടിച്ച് പരത്തി ചോര വരുത്തിയതും, മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറും കുടുംബവും കോഴിക്കോട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ അമ്മയെയും ഭാര്യയെയും അടക്കം പുറത്തിറക്കി മർദ്ദിച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീറിയതും, സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയുടെ ഉദാഹരണത്തോടെ ന്യൂസ് അവർ ചർച്ച ചെയ്തിരുന്നു. ആ രണ്ട് സംഭവങ്ങളെയും നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞ് ഇവിടെ പണിമുടക്കിയവരുടെ പൊതുയോഗത്തിൽ CITU നേതാവ് എളമരം കരീം MP പരിഹസിച്ചതിനെ ന്യൂസ് അവർ ചോദ്യം ചെയ്തിരുന്നു. എളമരം കരീമിനും കുടുംബത്തിനും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ ഇതുപോലെ പിച്ചി മാന്തി നുള്ളി എന്ന് പറയാൻ കഴിയുമോ എന്ന് ജനപക്ഷത്ത് നിന്ന് ന്യൂസ് അവർ ചോദിച്ചിരുന്നു. അന്ന് എളമരം പരാതി കൊടുത്തു, പോലീസ് മിണ്ടിയില്ല. രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഞാൻ പോലും അറിയാതെ എനിക്കെതിരെ കേസെടുത്തു, ഒരു പാസ്പോർട്ട് പുതുക്കലിന് ചെന്നപ്പോഴാണ് കേസിൽ പ്രതിയാണെന്നറിയുന്നത്. പിന്നീട് അവർ മിണ്ടാതിരുന്നു. ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്.
ബി ബി സിയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന, ബി ബി സി ഓഫീസുകളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന റെയ്ഡിനെയും നിയമ നടപടികളെയും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തോലന്മാരായ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭരണത്തിൽ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് കീഴിൽ നടക്കുന്ന ഈ മാധ്യമ വിരുദ്ധ പ്രവർത്തികൾ അറിയുന്നില്ല എന്ന് വേണമോ കരുതാൻ? അതോ ബി ബി സിക്ക് മാത്രം മതിയോ മാധ്യമ സ്വാതന്ത്ര്യം? നിങ്ങൾ എത്ര പേടിപ്പിച്ചാലും, നിങ്ങൾ എത്ര ചോദ്യം ചെയ്താലും, അന്ന് ജനപക്ഷത്ത് നിന്ന് ഉയർത്തിയ അതേ വാദം ഈ നിമിഷവും ന്യൂസ് അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കും, ഇനി തുടർന്നും ഉയർത്തും. ഒരു എളമരം കരീമിൻ്റെയും കേസിനും, ഏത് പോലീസിൻ്റെയും ഭീഷണിക്കും, ഒരു പിണറായി വിജയൻ്റെയും താക്കീതിനും കീഴടങ്ങുന്നതല്ല ന്യൂസ് അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ. അതുകൊണ്ട് ഒറ്റ ചോദ്യം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ബി ബി സിക്ക് മാത്രം മതിയോ സഖാക്കളെ ഈ മാധ്യമ സ്വാതന്ത്ര്യം? നാണം കെട്ട രണ്ടാം നമ്പർ കളികളുമായി മാധ്യമ വേട്ടയ്ക്കിറങ്ങിയ പിണറായിക്കും കൂട്ടർക്കും ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി നൽകിയ ബിനു വി ജോണിനെ അഭിനന്ദിക്കാതെ വയ്യ. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെതിരെ ബി ബി സി ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിച്ചിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യമൊട്ടുക്കും അത് ചുമന്ന് നടന്ന് പ്രദർശിപ്പിക്കുകയും ബി ബി സിയുടെ ഇന്ത്യയിലെ ഓഫീസുകളിൽ നടന്ന റെയ്ഡിനെതിരെ ശക്തമായ പ്രചരണം അഴിച്ചുവിട്ട് അയ്യോ കേന്ദ്ര സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യത്തെ കൊല്ലുന്നേ എന്ന് നിലവിളിക്കുകയും ചെയ്ത സഖാക്കൾ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ കേരളത്തിലെ ഒരു സീനിയറായ മാധ്യമ പ്രവർത്തകൻ ക്രൂരമായ പോലീസ് വേട്ടയാടലിന് ഇരയാകുമ്പോൾ പഞ്ചപുച്ഛമടക്കിയിരുന്ന് തങ്ങളുടെ അവസരവാദ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന് അടിവരയിടുകയാണ്. രാജ്യദ്രോഹക്കുറ്റത്തിന് ചില മാധ്യമ പ്രവർത്തകർ അകത്ത് കിടന്നപ്പോഴും തൻ്റേതായ കാരണത്താൽ തൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് ചില ചാനലുകളെ ഗവർണർ പുറത്താക്കിയപ്പോഴും പന്തം കൊളുത്തി പ്രകടനം നടത്തിയ മാധ്യമ പ്രവർത്തക സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ ദിവസം രണ്ടെടുത്തിരിക്കുന്നു. കുറേ മാസങ്ങളായി തൊട്ടതൊക്കെ പിഴയ്ക്കുന്ന പിണറായി സഖാവിന് പറ്റിയ മറ്റൊരു വൻ അബദ്ധമാണ് ബിനുവിനെ ജയിലിലടക്കാൻ നടത്തിയ നീക്കം. എന്തായാലും ഏഷ്യാനെറ്റിലെ ഒരു സംഘം മാധ്യമ പ്രവർത്തകരോടൊപ്പം ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുത്ത് ബിനു പുഷ്പം പോലെ മടങ്ങിയപ്പോൾ ഒരിക്കൽ കൂടി തോറ്റുപോയത് ശ്രീ പിണറായി വിജയനും ന്യായീകരണ സഖാക്കളും തന്നെയാണ്. കുറേ മാധ്യമ പ്രവർത്തകർക്കും പ്രതിപക്ഷത്തിനും തങ്ങളെ അടിക്കാൻ പുതിയ ഒരു വടി കൂടി സമ്മാനിച്ച കേരളത്തിലെ ഭരണപക്ഷത്തിന് അഭിനന്ദനങ്ങൾ.